നമസ്കാരം. ഓറ ഗ്ലോബൽ എഡ്യൂക്കേഷൻ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എഡ്യൂക്കേഷൻ പ്ലസിന്റെ എപ്പിസോഡ് വന്നു നിൽക്കുന്നത് കൊടുങ്ങല്ലൂരിലുള്ള ഓറ ഗ്ലോബൽ സ്കൂളിലെ വിശേഷങ്ങളാണ്. ഇന്ന് ഞാൻ വന്നു നിൽക്കുന്നത് കൊടുങ്ങല്ലൂരിലുള്ള ഓറ ഗ്ലോബൽ സ്കൂളിലാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പം എന്നോടൊപ്പം ഇതിൻ്റെ ചെയർമാൻ സാറായ കെ കെ അഷ്റഫ് സാർ എന്നോടൊപ്പം ചേരുകയാണ്. ഒരുപാട് വലിയ ബിസിനസ്സുകാർക്ക് ഫൈനാൻസ് ചെയ്തിരുന്നു, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഏത് ബിസിനസ് എടുത്തിട്ടുണ്ടെങ്കിലും റിസ്ക് ഇല്ലാത്തൊരു ബിസിനസ് ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാൽ ചെയ്യുന്ന ആൾക്കാർ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുക. ഗൾഫിലും ഇവിടെയും കൂടെ ഉള്ള ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നതിന് അവിടെ ഒരു സെറ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇപ്പം അവിടെ ഒരു സ്കൂൾ തുടങ്ങണമെങ്കിൽ ഇവിടെ ആൾക്കാർക്ക് ഒരു സ്ഥലം വാങ്ങിച്ച് രജിസ്റ്റർ ചെയ്ത് ബിൽഡിങ്ങിൻ്റെ ഒരു ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ട് സ്കൂൾ അങ്ങോട്ട് തുടങ്ങാം. അവിടെ അതൊന്നും പറ്റൂല. അവിടെ ആ ഒരു കുറേ പ്രൊസീജിയേഴ്സ് അങ്ങോട്ട് ഫോളോ ചെയ്യാനുണ്ട്. പക്ഷേ ആ പ്രൊസീജിയേഴ്സ്, ആ എഴുതി വെച്ചേക്കുന്ന പ്രൊസീജിയേഴ്സ് നമ്മൾ ഫോളോ ചെയ്താൽ പിന്നെ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ അതല്ല. ഇവിടെ ഒന്ന് അങ്ങനത്തെ ഒരു സെറ്റ് പ്രൊസീജിയേഴ്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിന് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇത് വരുന്നുണ്ട്. പക്ഷെ ബിസിനസ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഗവൺമെൻറ് പല കാര്യങ്ങളിലെല്ലാം ഇത് റിലാക്സേഷൻ ചെയ്തിട്ടുണ്ട്. സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ വന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും സമയമെടുക്കുന്നുണ്ട്. പിന്നെ പല പ്രശ്നങ്ങളും നമ്മൾ അറിഞ്ഞൊക്കെ വരുന്നത് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കുമോ ഇതിങ്ങനെ പാടില്ല. മറ്റത് അവിടെ അങ്ങനെയല്ല, അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതിനെ ഫോളോ ചെയ്യുക. അപ്പോൾ അവിടെ തന്നെയൊരു എനിക്ക് തോന്നുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് സ്കൂൾസിനെ മോണിറ്റർ ചെയ്യുന്നത് അബുദാബിയിലായിരിക്കും. അബുദാബി എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു ഗവൺമെൻറ് അതോറിറ്റി, എഡ്യൂക്കേഷൻ അതോറിറ്റി, സിവിൽ സപ്ലൈസ്, സിവിൽ സർവീസസ് അതോറിറ്റി, പിന്നെ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി, ഹെൽത്ത് അതോറിറ്റി, ഇവരൊക്കെ വന്ന് ചെക്ക് ചെയ്യും, മോണിറ്റർ ചെയ്യും. എപ്പോഴും അതിനൊരു എപ്പോഴും മോണിറ്ററിങ് ഉണ്ട്. ഇവിടെ എപ്പോഴെങ്കിലും ഒരു എഇഒ അല്ലെങ്കിൽ ഡിഇഒ ഒക്കെ വന്നൊരു ഇൻസ്പെക്ഷനെ മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചാണ്, പ്രത്യേകിച്ച് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, കുട്ടികളുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാൻറ്റീനാണെങ്കിലും വളരെ ശ്രദ്ധിച്ച് നമ്മൾ കുറേ നിങ്ങളത് കണ്ടു കാണും. അത് അത്ര ക്ലിയറായിട്ട് നമ്മളത് ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഈ പെരിന്തമണ്ണയിൽ ആ സ്കൂൾ തുടങ്ങി, നമുക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. നമ്മൾക്ക് പ്രത്യേകിച്ച് ഈ പാരൻസ് ഇങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറിലും ചുറ്റുപാടിലും ഉള്ളൊരു സ്കൂള് വേറെ അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മളടുത്ത് ഒത്തിരി പാരൻസ് നമുക്കത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാരൻസിൻ്റെ സപ്പോർട്ട് വല്ലാതെയുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പാരൻസ് സപ്പോർട്ടുണ്ട്. കാരണം ഒന്ന്, ഈ ടീച്ചേഴ്സും പാരൻസൊക്കെ ആയിട്ട് ഒരു വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വീണ്ടും ഈ നമ്പേഴ്സ് അവിടെ വരികയാണ്. 40-45 കുട്ടികളുള്ള ക്ലാസ്സുകളിലെ ഒരു ടീച്ചർക്ക് എല്ലാ പാരൻസിനെയും എത്താൻ പറ്റിയെന്നിരിക്കില്ല. നമുക്ക് ഈ 10-20 കുട്ടികളുള്ളതുകൊണ്ട് ആ കുട്ടികളൊക്കെ ഈ പാരൻസിന് എപ്പോഴും അവരായിട്ട് ഇത് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ പഠന നിലവാരവും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ശരിക്കും മോണിറ്റർ ചെയ്യാൻ പറ്റും. അതെ അതെ.
അപ്പോൾ പെരിന്തമണ്ണ വസ്തുവത്തിൽ ഞാൻ അവിടെ പോയി തുടങ്ങാൻ കാരണം പെരിന്തമണ്ണ അറിയപ്പെടുന്നത് ഹോസ്പിറ്റൽ സിറ്റി എന്നാണ്. 5000 കൂടുതൽ ഡോക്ടേഴ്സ് അവിടെ ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള നല്ല ഒരു സ്ഥലമായിട്ട്, ഒരു പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലമായിട്ട് തോന്നിയുകൊണ്ട് അവിടെ തുടങ്ങി. പിന്നെ ഇത് നമ്മളെ നാട്ടിൽ സെയിം ഇതുപോലെ തന്നെയാണോ അവിടെയും? സെയിം, എവറിത്തിങ് സെയിം, എവറിത്തിങ് സെയിം. ഫുഡും മാറ്റങ്ങളും പ്രിൻസിപ്പളും ടീച്ചേഴ്സും കുട്ടികളും മാത്രം മാത്രമേ, ബാക്കിയുള്ള എവറിത്തിങ് സെയിം. ഇവിടെ ഒരു അറ്റ്മോസ്ഫിയർ, ഈ വയലും കായലും മറ്റൊക്കെ ആയിട്ടുള്ള ഒരു, അത് അവിടെ മൗണ്ടൻ ആണ് എൻ്റെ ഇതിലാണ് വെച്ചേക്കുന്നത്. അങ്ങനത്തെ ഒരു വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ.